പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈ ആണ്. നമ്മളിത് മത്തി വെച്ചാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് ഇത്. നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടാണ് ഈ മീൻ ഫ്രൈ തയ്യാറാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണേയും തൊട്ടടുത്ത ആളിലേക്ക് ആക്കണം. എന്നാൽ മാത്രം ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഈ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോർത്തി വെച്ചതാണ്. ഇതിലേക്കുള്ള മസാലകളൊന്നും ചേർത്ത് കൊടുക്കണം. നമ്മുടെ പച്ച മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനായിട്ട് ഞാൻ അതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ 5 എണ്ണം ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ്. ഇത് എരിവ് കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. 5 എണ്ണം കുരു കൊടുക്കാൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുരുവൊക്കെ കളഞ്ഞെടുത്തത്. അളയൊക്കെ എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ കുരു കളയേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കാണ് കുരുമുളക് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1 ടീസ്പൂൺ കുരുമുളകാണ്. ഇഞ്ചി ഒന്ന് നമുക്ക് കനം കുറച്ച് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കണം. ഈ മീനിൽക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിന് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇവിടെ നിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. മസാലയൊക്കെ മുഴുവനായിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. മസാലയൊക്കെ മീനിൽ കൊടുക്കാൻ വേണ്ടി നല്ലപോലെ തന്നെ തന്നെ തേച്ച് പൊടിപ്പിച്ച് കൊടുക്കും. മസാലക്കൂടെ നല്ല തേച്ച് പൊടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടായിരുന്നു. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനും മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇനി 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നതിലേക്ക് മീനിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടായതിൻ്റെ ശേഷം മീനിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മീനൊക്കെ അടിയിൽ പൊടിക്കും. പച്ചമുളകൊക്കെ തേച്ചതുകൊണ്ട് തന്നെ മീൻ നല്ല ടേസ്റ്റാണ്. മീനൊരു പുറന്ന് ഫ്രൈ ആയി വന്ന് നമുക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ഇട്ടെടുക്കുമ്പോൾ ഒന്നും കൂടി മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പം മീൻ ഇവിടെ രണ്ട് പുറം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഫ്രൈ ചെയ്തതിന് മസാല തന്നെ അതിലുണ്ട്. കുഴപ്പമൊന്നുമില്ല, അതിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണിയും തൊട്ടടുത്ത് ആളിലേക്ക് ആക്കണം. എന്നാൽ മാത്രം ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ.